ഹലോ കോട്ടകാരി, സ്വർഗപുഷ്പങ്ങളുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾ സ്വന്തം സ്റ്റെനിക്കുഞ്ഞാണി. കത്തോലിക്ക സഭയിലെ യുവാക്കളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ. അൾത്താര ശുശ്രൂഷകളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബെർക്കുമാൻസിനെ പോലുള്ള അനേകം പേർക്ക് പ്രചോദനവും വഴികാട്ടിയുമായവൻ. വിശുദ്ധ ഫ്രാൻസിസ് അസീസയെ പോലെ, വിശുദ്ധ അന്തോണീസിനെ പോലെ, സമ്പത്തും സ്ഥാനമാനങ്ങളും ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിഞ്ഞവൻ. 1568 മാർച്ച് 9 ഇറ്റലിയ കാസ്റ്റിഗ്ലിയോൺ കൊട്ടാരത്തിൽ ഒരു ശിശുവിന്റെ ജനനം വിളിച്ചറിയിച്ചു കൊണ്ട് വെടിയൊച്ചകൾ മുഴങ്ങി. മാർക്വീസ് ഫെറാൻഡി ഗോൺസാഗയ്ക്കും ഡോണ മാർത്തയ്ക്കും മൂത്ത മകനായി ലൂയിജി ഗോൺസാഗ ജനിച്ചു. ഫിലിപ്പ് 2 രാജാവുമായി അടുത്ത ബന്ധമുള്ള കുടുംബം. ഡോണയുടെ കുടുംബത്തിൽ നിന്ന് 2 അതിനു മുമ്പ് മാർപ്പാപ്പമാരായിട്ടുള്ളത്. അന്നത്തെ പ്രഭു കുടുംബങ്ങളിലെ അനന്തരാവകാശികൾ ചെയ്യുന്നത് പോലെ തന്റെ മകനും യുദ്ധമുറികൾ അഭ്യസിച്ച് മാടമ്പിയായി സൈന്യത്തെ നയിക്കുമെന്ന് ഡോൺ ഫെറാൻഡി ഗോൺസാഗ മനക്കോട്ട കെട്ടി. 4 പ്രായമുള്ളപ്പോഴേ തോക്കുകളും ചെറിയ പീരങ്കികളും അവനെ പരിചയപ്പെടുത്തി. ഡോൺ ഫെറാൻഡി ഇറ്റലിയൻ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയപ്പോൾ 3000 പട്ടാളക്കാർ പരിശീലിപ്പിക്കപ്പെട്ടിരുന്ന ക്യാമ്പിലേക്ക് മകനെയും കൊണ്ടുപോയി. ചീത്ത വർത്തമാനങ്ങളും തെറിയുമൊക്കെ അവൻ അവിടെ നിന്ന് പഠിച്ചു. പതാക പിടിച്ച് പരേഡിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന കുട്ടി നേതാവായി അവൻ വിൽസി. ഒരിക്കൽ അവൻ കാരണം അവിടെ വലിയൊരു പൊട്ടത്തെറിയുമുണ്ടായി. വെടിമരുന്ന് പീരങ്കിയിൽ കൂട്ടിയിട്ട് അവൻ തീ കൊടുത്തതായിരുന്നു കാരണം. അപ്പ മകനെ ചീത്ത പറഞ്ഞൊന്നുമില്ല. ഒരിക്കൽ അവൻ പട്ടാള നേതാവ് ആവാനുള്ളവനല്ലേ, അതിന്റെ സ്പിരിച്ച് ഇപ്പോഴേ കാണിച്ചോട്ടെ എന്ന നിലപാടായിരുന്നു ആൾക്ക്. തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അമ്മയ്ക്കും അവനെ പഠിപ്പിക്കുന്നവർക്കും നന്നേ പണിപ്പെടേണ്ടി വന്നു ചീത്ത വാക്കുകൾ അവന്റെ നാവിൽ വരാതിരിക്കാൻ. കുട്ടിക്കാലത്തെ ആ പാപകരമായ ചെയ്തികൾ പിൽക്കാലത്ത് ആലോചിക്കുമ്പോൾ അലോഷ്യസിന് ലജ്ജയും സങ്കടവും തോന്നുമായിരുന്നു. ഫ്ലോറൻസിൽ വെച്ച് കുമ്പസാരിക്കുമ്പോൾ വിഷമം കൊണ്ട് ബോധം കെട്ട് വീണ സംഭവം വരെ ഉണ്ടായി. ചെറിയ പാപത്താൽ പോലും തീരത്തിന് വേദനിപ്പിക്കുന്നതിലും ഭേദം തന്റെ ജീവൻ കളയുന്നതാണെന്ന തീരുമാനം അവനെടുത്തു. സമ്പത്തിനെയും ആഡംബരങ്ങളുടെയും നടുവിലാണെങ്കിലും ദൈവഭക്തിയായ അമ്മയുടെ മേൽനോട്ടത്തിൽ 7 മുതൽ തീരത്തെ തന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായി അലോഷ്യസ് കരുതാൻ തുടങ്ങി. അനുതാപ സങ്കീർത്തനങ്ങളും പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനകളും ചൊല്ലുകയും ഉപവസിക്കുകയും വെറും തറയിൽ 7 മുട്ടുകൊത്തി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു പോന്നു. 9 സഹോദരനോട് കൂടി അവനെ ഫ്ലോറൻസിലേക്ക് അയച്ചു. വഞ്ചനയും കാപട്യവും ഒളിപ്പിച്ച ഒരു മുഖമുണ്ടെങ്കിലും തന്റെ ആത്മീയ ജീവിതത്തിന്റെ തൊട്ടിൽ എന്നാണ് അവൻ ആ നഗരത്തെ വിളിച്ചത്. ഈ നഗരത്തിലാണ് പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിന് മുന്നിൽ വെച്ച് നിത്യവ്രത വാഗ്ദാനം അവൻ സമർപ്പിക്കുന്നത്. 2 ശേഷം ഇറ്റലിയിലെ മാന്തുവായിൽ പിതാവിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ താമസിക്കവേ അവരുടെ സ്വക്കാരി ചാപ്പലിലെ പ്രാർത്ഥനയും വിശുദ്ധരുടെ ജീവചരിത്ര വായനയുമെല്ലാം അവന്റെ ദൈവവിളിയെ ശക്തിപ്പെടുത്തി. വിശുദ്ധ ചാൾസ് ബൊറോമിയോ അലോഷ്യസിന്റെ ഭവനം സന്ദർശിച്ചപ്പോൾ അവന്റെ ഭക്തിയും ആത്മീയ കാര്യങ്ങളിലുള്ള ശിഷ്കാന്തിയും കണ്ട് മതിപ്പ് തോന്നി. 12 ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ വിശുദ്ധൻ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. ജൂലൈ 22, 1580 വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ കരങ്ങളിൽ നിന്ന് അലോഷ്യസ് ഗോൺസാഗ ആദ്യ കുർബാന സ്വീകരിച്ചു. നിത്യേന ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന അലോഷ്യസിന്റെ ദിനങ്ങൾ ദിവ്യകാരന് സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലും അത് കഴിഞ്ഞുള്ള നന്ദി പ്രകടനത്തിലും മുന്നോട്ടു പോയി. 1581 മുതൽ 1584 വരെ സ്പെയിനിലായിരുന്നപ്പോൾ പഠനത്തോടൊപ്പം ആത്മീയ കാര്യങ്ങളിലും പുരോഗതി പ്രാപിച്ചു. അവിടെ തന്റെ കുമ്പസാരക്കാരനായിരുന്ന ഈശോ സഭ വൈദികനെ കണ്ടാണ് ജെസ്യൂട്ട് സഭയിൽ ചേരാമെന്ന ഉറച്ച തീരുമാനം അവൻ എടുക്കുന്നത്. നോക്കൂ അലോഷ്യസ്, വൈദികരുടെ ജീവിതം എത്ര സന്തോഷമുള്ളതാണ്. ഈ പിതാക്കന്മാർ ലോകത്തിന്റെ കണികളിൽ നിന്നും പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്നും എത്ര അകന്നിരിക്കുന്നു. മറ്റ് മനുഷ്യർ നശ്വരമായ സമ്പത്തും വ്യർത്ഥ സുഖങ്ങളും ഉണ്ടാക്കാൻ ഓടിപ്പാനി നടക്കുന്ന സമയത്ത് ഇവർ നശിച്ചു പോകാത്ത നിധികൾ തങ്ങൾക്കായി കരുതി വെച്ച് ദൈവത്തിന്റെ കണ്ണിൽ വലിയ വലിയ ഉള്ളവരും
അനേകമായി അവന്റെ പ്രീതി സമ്പാദിക്കുകയും ചെയ്യുന്നു. അവന്റെ കുറ്റ കുറച്ച് വാചകങ്ങളിൽ ഒന്ന്. പ്രിൻസ് ഡിയേഗോയുടെ മരണം അവന്റെ തീരുമാനത്തെ ശക്തിപ്പെടുത്തിയതേയുള്ളൂ. ഉന്നത കുലജാതനാണ് എന്നതിൽ അത്ര അഹങ്കരിക്കാനൊന്നുമില്ല. ആ സമയത്ത് അവൻ എഴുതി, നികൃഷ്ടരെന്ന് കരുതപ്പെടുന്ന ദരിദ്രരെ പോലെ തന്നെ വലിയവരെന്ന് കരുതപ്പെടുന്നവരും പൊടിയിലേക്ക് തന്നെ മടങ്ങും. വൈദികനാവാനുള്ള തൻ്റെ താല്പര്യം പിതാവിനോട് പറയുമ്പോൾ മകനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്ന അപ്പൻ എങ്ങനെയായിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാവുക എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ദേഷ്യവും സങ്കടവും വന്ന അയാൾ അവൻ്റെ മനസ്സ് മാറ്റാനായി പിന്നെയും ഇറ്റലിയിലെ പല സദസ്സുകളിലേക്കും അവരെ സന്ദർശനങ്ങൾക്ക് നിർബന്ധമായി പറഞ്ഞയച്ചു. പ്രഭുകുമാരന്മാരെ കൊണ്ടും മാടമ്പി സുഹൃത്തുക്കളെയും ബിഷപ്പുമാരെയും വൈദികരെയും കൊണ്ടൊക്കെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ ഒന്നിനും അവൻ്റെ തീരുമാനത്തെ മാറ്റാൻ കഴിഞ്ഞില്ല. അപ്പ മകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എനിക്ക് നിന്നെ കാണേണ്ട, പോയി വേലക്കാരുടെ കൂടെ താമസിക്ക. സന്ധ്യയായിട്ടും മകനെ കാണുന്നില്ല. അപ്പനും അമ്മയും മകനെ തിരക്കി എറിഞ്ഞി. അവനതാ വീടിന് വെളിയിൽ പരിചാരകർ താമസിക്കുന്നിടത്ത് ചാട്ടവാറു കൊണ്ട് സ്വയം പ്രഹരിക്കുന്നു. നിവൃത്തിയില്ലാതെ അപ്പൻ മകന്റെ ഇഷ്ടത്തിന് വഴങ്ങി. മൂത്ത മകനായതുകൊണ്ട് മാടമ്പി സ്ഥാനവും സ്വത്തിലുള്ള അവകാശവും പരസ്യമായി പ്രത്യജിക്കണം. ഇറ്റലിയിൽ മാന്തവായയുടെ സമീപ പ്രദേശങ്ങളിലുള്ള പ്രഭു കുടുംബങ്ങളിലുള്ളവരെല്ലാം കോൺസാഗ കൊട്ടാരത്തിലെ വിശാലമായ നടുത്തളത്തിൽ കൂടിയിട്ടുണ്ട്. റോമൻ സാമ്രാജ്യത്തിലെ പ്രഭുകുമാരനായ കാസ്റ്റിലിയോണിലെ അടുത്ത മാർക്വിസ് ആകേണ്ട ഗോൺസാഗ കുടുംബത്തിലെ അനന്തരാവകാശി അലോഷ സഹോദരനായ റുഡോൾഫോയ്ക്ക് തൻ്റെ അവകാശങ്ങളെല്ലാം കൈമാറുന്ന രേഖയിൽ ഒപ്പുവെക്കുന്ന ചടങ്ങ്. പൊതുസമ്മേളനത്തിന് വെച്ച് അലോഷ്യസ് ഇങ്ങനെ പ്രസ്താവിച്ചു, മാർക്വിസ് ഫെറാൻഡെ ഗോൺസാഗയുടെയും ടോണ മാർത്തയുടെയും മൂത്ത മകനായ ഞാൻ അലോഷ്യസ് ഗോൺസാഗ തലമുറയായി കൈമാറി വരുന്ന മാന്തുവായിലെ മാടമ്പി സ്ഥാനവും കാസ്റ്റിഗ്ലിയോം കൊട്ടാരത്തിൻ്റെ പേരിലുള്ള സകലവിധ സ്ഥാവര ജംഗമ വസ്തുക്കളും പൂർണ്ണ മനസ്സോടും സന്തോഷത്തോടും കൂടി എൻ്റെ സഹോദരനായ റുഡോൾഫോയ്ക്ക് കൈമാറുന്നു. എനിക്ക് ഇന്ന് മുതൽ പ്രസ്തുത സമ്പത്തിലും പദവിയിലും യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. അതിനുശേഷം അവൻ അടുത്തു നിന്നിരുന്ന അനുജൻ റുഡോൾഫോയോട് ഇങ്ങനെ ചോദിച്ചു, അനുജ, ഞാനോ നീയോ ആരാണ് ഇപ്പോൾ കൂടുതൽ സന്തോഷവാൻ? മറുപടിയും സ്വയം പറഞ്ഞു, തീർച്ചയായും ഞാൻ തന്നെ. കുറച്ചു കഴിഞ്ഞ് വിടവാങ്ങൽ പാർട്ടിക്ക് ഈശോസഭ വൈദികരുടെ ലളിതമായ ഒരുടുപ്പ് ധരിച്ചു വന്ന അലോഷ്യസിനെ കണ്ട് എല്ലാവരുടെയും ഹൃദയത്തെ തൊട്ടു, പലരും വിതുമ്പി. നവംബർ 25 അലോഷ്യസ് റോമിൽ സാന്ത് ആന്ത്രിയയിൽ ഈശോസഭയിൽ നോവിഷ്യേറ്റിന് ചേർന്നു. ഇവിടെയാണ് ഞാൻ ഇനി എന്നും താമസിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ആ മുറിയിലെ ചുവരനെ ചുംബിച്ചു. സാന്ത് ആന്ത്രിയയിൽ നോവിസ് ആയിരിക്കവേ അലോഷ്യസ് തന്റെ പരിഹാര കൃത്യങ്ങൾ വർദ്ധിപ്പിച്ചു. നന്മ ചെയ്ത് ക്രിസ്തീയ പൂർണ്ണതയുടെ പാതയിൽ സഞ്ചരിച്ചു. അനുസരണത്തിൽ അവനെ വെല്ലാൻ പോന്ന ആരും ഉണ്ടായിരുന്നില്ല. എളിമയോടും അപമാനത്തോടുമുള്ള അവന്റെ സ്നേഹം, നിശബ്ദത, പ്രാർത്ഥന, ദാരിദ്ര്യ പ്രേമം, മാലാഖമാർക്കടുത്ത ശുദ്ധത, മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ്, ഇതെല്ലാം ചുറ്റുമുള്ളവരെ പോലും ആത്മീയ ഉന്നതയിലേക്ക് നയിക്കുന്നതായിരുന്നു. സ്വന്തം വ്യക്തിത്വത്തെ ഇകഴ്ത്താനും കുടുംബമയിമ മറച്ച് പിടിക്കാനും വിശുദ്ധ അലോഷ്യസ് ആവുന്നതൊക്കെ ചെയ്തു. ഗോൺസാഗ കുടുംബത്തിലെ രണ്ട് മാർപ്പാപ്പമാരെ പറ്റി അദ്ദേഹം ഒരിക്കലും സംസാരിച്ചിരുന്നില്ല. എവിടെയും എന്തിലും ദൈവഹിതം നിറവേറ്റുക എന്നതിനായിരുന്നു അവൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അലോഷ്യസിന്റെ നോവിഷേറ്റിനിടയിൽ സഹ നോവിസുകളുമായി എന്തോ കളിയിൽ ഏർപ്പെട്ടിരിക്കെ ഒരു സുഹൃത്ത് അവനോട് ചോദിച്ചു, അരമണിക്കൂറിൽ നീ മരിക്കുമെന്ന് ഇപ്പോൾ ദൈവം പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഞാൻ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അലോഷ്യസ് കൂളായി മറുപടി പറഞ്ഞു, എങ്ങനെ പറ്റും നിനക്ക്? അത് കേട്ട ആരോ സ്തബ്ധനായി ചോദിച്ചു. അതെ, എനിക്ക് പറ്റും. കളിക്കുമ്പോഴും ഞാൻ ഇപ്പോൾ എന്നെ കുറിച്ചുള്ള ദൈവേഷ്ടം നിറവേറ്റുകയാണ് ചെയ്യുന്നത്. എല്ലാറ്റിലും ദൈവഹിതം നടപ്പാക്കുന്നതിനേക്കാൾ വേറെ എന്ത് നല്ല വഴിയുണ്ട് മരണത്തിനായി ഒരുങ്ങാൻ? സെമിനാരിയിൽ പാചകക്കാരനെ സഹായിക്കാനാണ് ആ പ്രഭുകുമാരൻ നിയമിതനായത്. കോപിഷ്ഠനായ ആ
പാചകക്കാരൻ അലോഷ്യസിനെ എല്ലാ വിധത്തിലും പ്രകോപിപ്പിച്ചു, ശാസിച്ചു, കുറ്റപ്പെടുത്തി. പക്ഷേ അലോഷ്യസ് ശാന്തനായി വരാന്തകൾ വൃത്തിയാക്കുകയും സാധുക്കൾക്ക് വേണ്ടി ഭിക്ഷാടനം നടത്തുകയും എല്ലാം ചെയ്ത് ശൂന്യവൽക്കരണം ശീലിച്ചു. തന്നെ പ്രകോപിപ്പിച്ച പാചകക്കാരനോട് അവന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: എന്നോട് ഇങ്ങനെയെല്ലാം പെരുമാറാൻ ദൈവം താങ്കളെ അനുവദിച്ചെങ്കിൽ ഞാൻ എന്തിന് പരിഭവിക്കണം? റോമൻ കോളേജിൽ ദൈവശാസ്ത്രം പഠിക്കുന്നതിനിടയിൽ 1588 മൈനർ ഓർഡർ സ്വീകരിച്ചു. അലോഷ്യസിന് വലിയ ഭാവി ഉണ്ടെന്നും മഹത്തായ കാര്യങ്ങൾ ദൈവം അവനിലൂടെ ചെയ്യുമെന്നും ഏറെ പേർ വിശ്വസിച്ചു. പക്ഷേ ദൈവത്തിന്റെ പദ്ധതികൾ അവർക്ക് അജ്ഞാതമായിരുന്നു. മിലാനിലെ ഒരു ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വലിയൊരു പ്രകാശം ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു: ഇന്നേക്ക് ഒരു വർഷം തികയുന്ന ദിവസം നീ മരിക്കും. അതിനായി ഒരുങ്ങി കാത്തിരിക്കുക. തുടർന്നുള്ള സമയം മുഴുവൻ സാഘോഷമായി സ്വർഗയാത്രയ്ക്കുള്ള ഒരുക്കം ആയിരുന്നു. 1590-91 കാലഘട്ടങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ പകർച്ചവ്യാധികളും ക്ഷാമവും മാരകമായ പനിയും മൂലം മരണമടഞ്ഞു. പോപ്പ് സിക്സ്റ്റസ് അഞ്ചാമൻ പോലും പനി ബാധിച്ചു മരിച്ചു. റോമിൽ പ്ലേഗ് പടർന്നു പിടിച്ചു. ഒരു ആശുപത്രി തുറന്നു. രോഗികളെ ശുശ്രൂഷിക്കാൻ മുന്നിട്ടിറങ്ങിയ സഭാ അംഗങ്ങളിൽ ഒരാൾ അലോഷ്യസ് ആയിരുന്നു. അവൻ രോഗികളെ കുളിപ്പിച്ചു, കിടക്കയൊരുക്കി, ആശുപത്രിയിലെ താണ ജോലികൾ ചെയ്തു. പ്ലേഗ് ബാധിച്ചതിന് ശേഷം അതിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും വീണ്ടും രോഗബാധിതനായി. 3 മാസത്തോളം വിടാതെ നിന്ന പനി അലോഷ്യസിനെ പാടെ തളർത്തി. വൈദിക പട്ടം സ്വീകരിക്കാൻ തനിക്കാവില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം സ്നേഹപൂർവം പ്രതികരിച്ചു: ആ വലിയ നിയോഗത്തിന്റെ കണക്ക് ഞാൻ ദൈവസന്നിധിയിൽ ബോധിപ്പിക്കേണ്ടി വരില്ലല്ലോ. തത്വശാസ്ത്രം 4 കൊല്ലം പഠിച്ച അലോഷ്യസിന്റെ അധ്യാപകനും കുമ്പസാരക്കാരനും വിശുദ്ധനായ റോബർട്ട് ബെല്ലാർമൻ ആയിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് അന്ത്യകൂദാശകൾ സ്വീകരിച്ച അലോഷ്യസിനെ മരണത്തോടെ ദൈവത്തിൽ പൂർണ്ണമായും ചേരാമല്ലോ എന്ന ചിന്ത സന്തോഷഭരിതനാക്കി. 1591 ജൂൺ 21 തന്റെ 23-ാമത്തെ വയസ്സിൽ ഈശോയുടെ പരിശുദ്ധ നാമം ഉച്ചരിച്ചുകൊണ്ട് ആ വിശുദ്ധൻ മരണമടഞ്ഞു. 1726 ഡിസംബർ 3 പെൻഡിഷ് 13-ാമൻ മാർപ്പാപ്പ അലോഷ്യസ് കോൺസാഗിയെ വിശുദ്ധനായി ഉയർത്തി. 1729 നവംബർ 22 അതേ പോപ്പ് തന്നെ വിശുദ്ധ അലോഷ്യസിനെ യുവജനങ്ങളുടെ മധ്യസ്ഥനായി, പ്രത്യേകിച്ച് ലോകം മുഴുവനുമുള്ള കത്തോലിക്ക വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. അതെ, വിശുദ്ധ അലോഷ്യസ് കോൺസാഗ യുവാക്കൾക്ക് മാതൃകയാണ്. ദൈവത്തിനെ പ്രതി സഹിക്കാനുള്ള തീവ്രമായ മാറ്റമില്ലാത്ത ആഗ്രഹം, ഇല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവർ യഥാർത്ഥത്തിൽ അവിടുത്തെ സ്നേഹിക്കുന്നില്ല. കൂട്ടുകാരെ, വിശുദ്ധ അലോഷ്യസ് കോൺസാഗയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നെക്സ്റ്റ് വീക്ക് മറ്റൊരു സ്വർഗപുഷ്പത്തിന്റെ കഥയുമായി ഞാൻ വീണ്ടും വരാമേ. Until then, bye-bye.